അപ്പോൾ എല്ലാവർക്കും കാൻകൺ ടെക്സിലേക്ക് സ്വാഗതം കേട്ടോ. സ്വാഗതം പറ. അപ്പം നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ പാറമടയിൽ. നമ്മൾ കുറേ ദിവസങ്ങളായിട്ടുള്ള ശ്രമത്തിൽ എത്ര എത്ര ദിവസമാണ്? 42 ദിവസമായി. ഉണ്ണിച്ചേട്ടാ 42 ദിവസമല്ലേ? 42 ആ ഉണ്ണിച്ചേട്ടനാണ് ഇവിടുത്തെ കണക്കൊക്കെ പറയുന്ന ആളാ. അപ്പം 42-ാമത്തെ ദിവസമാണ്. ഇതിനിടയ്ക്ക് ഒരു മീനെ പിടിച്ചിട്ട് തന്നെ ഇന്ന് 8-10 ദിവസം കഴിഞ്ഞു. അപ്പോൾ അതിനിടക്കും പിന്നെയും വെള്ളം താഴ്ന്ന് ഇപ്പോൾ ഏകദേശം രണ്ടല്ല ഒരു ദ്വീപാണല്ലേ ചേട്ടാ, ഒരു കുഞ്ഞു ദ്വീപ് അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു കുഞ്ഞു ദ്വീപ് ഞാൻ പറഞ്ഞു തന്നെയായിരുന്നു, ഒരു കുഞ്ഞു ദ്വീപ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കുഞ്ഞു ദ്വീപിൽ നമ്മൾ ചേർന്ന് കയറിയിട്ട് ആ കുഞ്ഞു ദ്വീപിൽ നിന്ന് മീൻ പിടിക്കാമെന്നാണ് വിചാരിക്കണത്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ദ്വീപ് കിട്ടില്ല. പണ്ട് നമുക്ക് നിൽക്കാൻ സ്ഥലമൊന്നും ഇല്ല, ഇനി വള്ളമാണെങ്കിൽ ശ്വാസം വിട്ടാൽ മറിഞ്ഞു പോണൊരു വള്ളമായിരുന്നു. ഇന്നിപ്പോൾ ധൈര്യമായിട്ട് ആ ദ്വീപിൽ ഇപ്പോൾ ഒന്ന് വീശാമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തം എന്ന് വെച്ചാൽ ഒരു ദ്വീപിൽ പോയി നിന്ന് വീശി പിടിക്കണ മീൻ പിടുത്തമാണ് ഇന്നത്തെ ഇവിടെ അല്ലേ. ഒരു ദ്വീപ് വേട്ട ആ അത് നടന്നത് തന്നെ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കയറ്റാനായിട്ടൊരു വേറെ എന്തെങ്കിലും സംഭവം കൊണ്ടുവരേണ്ടി വരും. അപ്പം ഇങ്ങോട്ട് പോരേ. വാ ക്യാമറമാൻ കമോൺ. അപ്പം നമ്മുടെ ക്യാമറമാൻ ആൾ മാറിയായിരുന്നു, അതിന് നമ്മുടെ ക്യാമറമാൻ മാറിയിട്ടുണ്ട് സ്റ്റാലിനായി. ഇല്ല അതുമില്ല. നമ്മുടെ മീൻപിടുത്തം കാണാനായിട്ട് നമ്മുടെ പാറമട അന്വേഷിച്ച് അഞ്ചാലുംമൂട് കൊല്ലം അഞ്ചാലുംമൂട് നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. പ്രവീൺ എന്നാണ് പേര് അല്ലേ. ഒരു ഹായ് പറഞ്ഞേ. ആയി നമുക്ക് മീൻ പിടിച്ച് വേണ്ട സഹായിക്കണ്ട മീൻ പിടിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ദ്വീപിൽ വരാൻ പോണ ചേട്ടാ. പ്രദീപൻ ചേട്ടാ ആദ്യമായിട്ടല്ലേ നമ്മൾ ദ്വീപിൽ? ആദ്യമായിട്ട് ഈ പാറമടയിലടിയിലെ ദ്വീപിലെ തൊട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഞാനും പ്രദീപ് ചേട്ടനും. ദേഖണ്ട നമ്മുടെ ദ്വീപ് ദേഖണ്ട. അങ്ങനെ നമ്മൾ പാറമടയിലെ അടിയിലെ ദ്വീപിൽ അങ്ങനെ തൊട്ട് വച്ചാൽ മാറേ. പാറമടയുടെ ഒരു വലിപ്പം കണ്ടേ കണ്ടോ, ഇല്ല ആൾക്കാരൊക്കെ നിൽക്കണത് ഇപ്പം കണ്ട. ഓ എന്ന ചെറുതാണ്. ഒരു ഒരു സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. എന്താ അതിൻ്റെ പേര്? രോഹു. രോഹു നല്ല ഉരുളൻ രോഹുവിനെ കേട്ടാ കിട്ടിയേക്കണം. അങ്ങനെ തിരിച്ചു കൊണ്ടു അങ്ങനെ തിരിച്ചു കൊണ്ടുട്ടെ വേണ്ട. രോഹു രോഹു നമ്മുടെ ഈ മീൻപിടുത്തത്തിൻ്റെ ഒരു മെയിൻ പ്രത്യേകത എന്താണെന്ന് അറിയാവാ? നമ്മൾ ഓരോ മീനെ പിടിക്കുമ്പോഴും ഗ്യാലറിക്ക് നേരെ ഉയർത്തി കാണിക്കണം. എന്റെ പൊന്നെ കേറി കേറി നീന്തി കയറി നീന്തി കയറി അവിടെ കിടന്ന് അഭ്യാസം കാണിക്കണ്ട. മച്ചാമാരെ നമ്മൾ വിഷമിച്ചു പോയി മച്ചാമാരെ. നമ്മുടെ വള്ളം അതിനിടയ്ക്ക് വള്ളം മുക്കി നമ്മൾ വിഷമിച്ചിട്ടാ. സംഭവേ സംഭവം വീശണതിൻ്റെ ഇടക്ക് വള്ളം മുക്കിയിട്ട് വള്ളത്തിന് വേണ്ടിയുള്ള എവിടെ വള്ളം മുങ്ങിയിട്ട് ഇപ്പം വള്ളം മീനെ പിടിക്കണല്ല വള്ളം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഭയങ്കര ആഴമാണല്ലോ. ഇനി ഞങ്ങൾ ആഴം കുറവാണെന്ന് കരുതിയൊക്കെ ഇറങ്ങിയത്. അപ്പം അതിനിടക്ക് കാലൊക്കെ ഒന്ന് പൊട്ടി ആകപ്പെടലും പോയി. അധികം പൊട്ടിയതല്ല പക്ഷേ ചോര കുറേ വരണുണ്ട് കേട്ടോ. കൂടി ഓ നടക്കുമോ ഇനി വള്ളം പിടിക്കാൻ പറ്റുമോ? ഇവിടെ വള്ളം മുങ്ങിയപ്പോൾ ജീവന് കൊണ്ടാണ് ഓരോ എത്ര രക്ഷപ്പെട്ടത് ഒന്നും പറയാനില്ല. അത്രയും ആഴം ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ. നീന്തറിയാൻ പാടില്ലേ. ഇനിയിപ്പോൾ അതിനിടക്ക് മെയിൻ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ദ്വീപിൽ വന്നിട്ട് ഇനി ഈ ദ്വീപിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. നീന്തൽ അറിയാൻ പാടില്ലേ? അറിയാവാ
അപ്പൊ നീന്തൽ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ വരെ ഈ ദ്വീപിൽ പെട്ടി പോയിട്ടുണ്ടെന്നാ പറയണത്. അപ്പൊ ഇനി അവരെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ കരി എത്തിക്കുന്ന് അറിയാൻ പാടില്ല. വള്ളമെടുക്കാനുള്ള ശ്രമം നമ്മുടെ വിജയിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ട് സാജീവൻ ചേട്ടനുള്ള ഫുഡ് നമ്മൾ രാത്രിക്ക് എത്തിച്ചു തരും കേട്ടോ. പോരെ ഇവരെങ്ങനെ കരയൊക്കെ ഇവരെയൊക്കെ അല്ല ഇവരെ ഫുഡ് വാങ്ങി കൊടുക്കുവോ? ഫുഡ് വൈകുന്നേക്ക് ഫുഡ് വാങ്ങി കൊടുക്കുവോ? ഞം ഞം രാത്രിക്ക് ഇവിടെ എത്തിച്ചു കൊടുക്കുവാന്ന്. എന്താ വല ഒന്ന് ക്ലീൻ ചെയ്യണേ. ഞാൻ വരണ അങ്ങോട്ട് ചേട്ടാ. അല്ല പ്രദീപൻ ചേട്ടാ വരണ അങ്ങോട്ട്. അതിന്റെ മേളിൽ വീശാൻ വേണേ. ആ വീശി വീശിക്കോ വീശിക്കോ എണീറ്റ് വീശി വീശണോ. ഞാൻ ഇവരൊന്ന് പഠിപ്പിച്ചു കൊടുത്താണ് ഒരാൾ വളർത്തി പോയത്. എടാ വീശണോ എടാ. എന്തായാലും നനഞ്ഞ് എന്തായാലും നനഞ്ഞ് എന്തായാലും എന്തായാലും നനഞ്ഞ്. ഇനി എന്ത് നോക്കാനാ? ആ വീശി പഠിക്ക്. ആ കൂടെ ഇച്ചിരി മേളിൽ കയറി വീശി. എടോ എടാ ഇച്ചിരി മേളിൽ കയറി ആ കുറ്റിയമ്മ ചവിട്ടി പിടി. അത് മേലി ആ മേലി ആ യെസ് ഇന്ന് ഇന്ന് മൊത്തം കോമഡി ഷോ ആണ് മച്ചാൻ. രക്ഷയില്ലാ ഇന്ന് ഇന്ന് മീൻ പിടിക്കാൻ വന്നിട്ട് ഇവര് ചിരിപ്പിച്ച് കൊല്ലം നമ്മളെ ഇന്ന്. അപ്പുറത്തേക്ക് മീനുമായിട്ട് പോകണേ. നിങ്ങൾ ആരെങ്കിലും വരണ്ടോ? നമ്മുടെ മീൻ ഇത് എന്താ നമ്മണ്ടോ? ഇതെന്താ സംഭവം? അത് എടുത്താ മതിയാ വെള്ളം. കയറ് കിട്ടിയാ പോരെ. കയറ് എടുത്തിട്ട് ഞാൻ പിടിച്ചു കൂടെ ഫ്രണ്ട് ഇത്തിരി കൂടെ മുങ്ങിക്കോ. ചിലപ്പോ ഇത് അപ്പുറത്ത് കരി എത്തിക്കാൻ വേണേ. ദേ വന്നി സാധനം എത്തിക്കടാ. നോക്കി മുങ്ങൂടാ മുങ്ങൂടാ മുങ്ങൂടാ. ബാലൻസ് കിട്ടത്തില്ല. അവിടെ പോയി മുങ്ങി എല്ലാം പോവേ. മീനൊക്കെ കുഴപ്പമില്ല. അങ്ങനെ ബക്കറ്റുമായിട്ടാ നമ്മൾ പോണേടാ. ഇളക്കി മറിച്ചു കൊണ്ട് നമ്മുടെ ചേട്ടൻ നീന്തി പിടിച്ച് കരയിലേക്ക് കയറിയാണ് കൂട്ടുകാരെ. അത് അഭ്യാസ പ്രകടനം ഓർത്തുകൊണ്ട് സജീവൻ ചേട്ടൻ ഒന്നടി ഒന്നടി മറക്കാൻ പറ ഒന്നടി ഇങ്ങനെ നീന്ത് അവിടെ കയറാൻ പറ്റില്ല. ഇങ്ങോട്ട് ഇങ്ങോട്ട് നീന്ത് ഇങ്ങോട്ട് നീന്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്
അതെ അതെ, ഓരോരുത്തരായിട്ട് ദീപി ഇത് നീന്തി രക്ഷപ്പെട്ട് വന്നിട്ട് രക്ഷപ്പെട്ടിട്ടാ. അങ്ങനെ അയ്യോ, നമ്മുടെ സജീവൻ ചേട്ടൻ രക്ഷപ്പെട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ. ജീവൻ തിരിച്ചിട്ട് അയ്യോ, അപ്പന് മുങ്ങി. അയ്യോ, അവിടെ മീനൊക്കെ നമുക്കൊരു നിധിക്കുടത്തിലട്ടാക്കണേ നമ്മളല്ലേ. എന്നിട്ട് ഇനി ഈ ബക്കറ്റ് ഇവിടെ കൊണ്ട് കൊടുക്കണം, എന്നാലേ ആളുകളെ നമുക്കിവിടെ തിരിച്ചെത്തിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ആളെ ഇറക്കേണ്ടി വരും നമ്മൾ. അല്ലെങ്കിൽ ഈ ബക്കറ്റ് ഇങ്ങനെ കൊണ്ടുപോയി മുങ്ങിപ്പോയല്ലേ. ഓക്കെ ഓക്കെ. ഇത്രയും അയ്യോ, നമ്മുടെ സജീവ ചേട്ടാ ബക്കറ്റിയോ, പ്രദീപൻ ചേട്ടൻ വേണ്ടിയിട്ട് ഞാൻ ബക്കറ്റ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, പിടിച്ചോ. ഏണ്ട മരത്തിൻ്റെ മേലെ ഇത്ര സാഹസികമായിട്ടുള്ള ഷൂട്ടിംഗ് ആണ് ഇത്. എങ്ങനെയുണ്ട് ഷൂട്ടിംഗ്? എങ്ങനെയാണ് അവിടെ ഇങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടോ? വെള്ളത്തിൽ തൂങ്ങിക്കിടന്നാണ് ഷൂട്ടിംഗ്. എന്റെ അമ്മ ഞാൻ കൊണ്ടുപോയി കൊള്ളാം, പേടിക്കണ്ട. ഇച്ചിരി വെള്ളം കളയാനാന്ന് ഞാൻ ചോ. അയ്യോ, ഓരോരുത്തരും ഒരേ കച്ചി തിരുമ്പില്ല. ഇവര് പ്രദീപൻ ചേട്ടൻ മരത്തേലേ, അപ്പൊ എങ്കിട്ട് അവിടെ ഒരാളെന്നെ കയറാൻ കയറണം. വഴിയോട്ട് വെള്ളപ്പൊക്കത്തിലൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയിരിക്കണേണ്ടത് നോക്കിയേ. ഞാൻ കുറച്ച് അകന്ന് നടിച്ചുതരാം കണ്ട. ഓക്കെ, പ്രദീപൻ ചേട്ടൻ പോയിട്ടല്ലേ, അന്നാ അറിയോ. അങ്ങനെ ഒരാൾ പോയിട്ടുണ്ടേ. എങ്ങനെയായിട്ട് നമ്മൾ ഷൂട്ടിങ്? കിടപ്പേ, ഇന്നാണ് റിസ്കി റിസ്കി ഷൂട്ടിംഗ് ആണ് ഇട്ടാ നമ്മൾ എടുത്തേക്കള. ജീവൻ കിട്ടിയെന്ന് പറയും നമ്മുടെ മീൻപിടുത്തം. അങ്ങനെ ഇത് നമ്മുടെ മൈക്കാണോ ഇത്രോ പേര്? അല്ലെനിക്ക് അറിയാൻ പോലെ റിലേ ടൈപ്പ് ചെയ്ത്. അപ്പൊ അതിനിടയ്ക്ക് പാല് കുട്ടിയൊക്കെ മാറിയിട്ടുണ്ട്, ഇച്ചിരി കുട്ടിയില്ല, പക്ഷെ കുറേ ചോരുന്നു. അപ്പൊ ഇന്നത്തോടെ നമ്മുടെ കുറച്ച് എന്ത് അറിയണം, നമ്മൾ വിചാരിക്കണ പോലെയല്ല, നമ്മൾ വിചാരിക്കണ പോലെയല്ല, ഭയങ്കര ഡീപ്പാണ് ഇപ്പോഴും അതിൻ്റെ താഴെ. നമ്മൾ അതിൻ്റെ അടിത്തട്ട് കൊണ്ടത് കൊണ്ടാണ് ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി വിശാലെന്ന് വിചാരിച്ചത്. പക്ഷേ വിചാരിക്കണ പോലെയല്ല, മച്ചാൻമാരെ ഒരു രക്ഷയില്ലാത്ത ആഴമാണ്. അപ്പം ഇനിയിപ്പോൾ ഒരാൾ നമ്മുടെ ദീപിലെന്ന് കാണിച്ചു കൊടുത്തേ. എടാ ഇറങ്ങ് പോന്നെയാണ്, ഫയർഫോഴ്സിനെ വിളിക്കണ. അപ്പം ഒരാൾ നമ്മുടെ ദീപിൽ പെട്ടു നിൽക്കണേ കേട്ടാ. പുള്ളി ആ പുള്ളിയും പോന്ന് രക്ഷപ്പെട്ട് മച്ചാൻമാരെ, പുള്ളിയും രക്ഷപ്പെടുത്തി. ആ പുള്ളി നമ്മൾ വിചാരിക്കണ പോലെ അല്ല, മറ്റേ ഇവള് പറഞ്ഞ പോലെ അവരെ പിടിച്ചപ്പോ അവൻ എന്നെയും കൊണ്ട് വേറെ ഒരു ദ്വീപിൽ നീന്തി കയറിയെന്ന് പറഞ്ഞ പോലെയാണ് അവന്റെ നീന്തലി. അപ്പൊ അവനെ രക്ഷിക്കാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അപ്പൊ എന്തായാലും അടുത്ത വീട്ടിൽ കാണാം അല്ലേ, അടുത്ത വീട്ടിൽ കാണാം. എപ്പോഴാ ഇനി അടുത്ത വീട് എന്ന് വരും എന്ന് പോലും അറിയാൻ പാടില്ല. അതേ അവസ്ഥയാണ്, എത്തി എപ്പോ താഴുന്നോ എപ്പോ പറ്റുന്നൊരു പിടുത്തമില്ല. എന്തായാലും അടുത്ത വീട്ടിൽ കാണാം. അപ്പൊ ബൈ.